അന്താരാഷ്ട്ര ചലച്ചിത്രമേള വിദ്യാർത്ഥികൾക്കെതിരായ കേസ് അസാധാരണ നടപടി കേസെടുത്തത് രണ്ടു വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചേർത്ത് പിൻവലിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം എന്ന് ഡെലിഗേറ്റുകൾ ചലച്ചിത്ര അക്കാദമിയിലും അഭിപ്രായ വ്യത്യാസം ചലച്ചിത്രമേളയുടെ പുതിയ പതിപ്പിൽ പ്രയോഗിക്കപ്പെടുന്ന പോലീസ് രാജിനെതിരെയാണ് പ്രതിനിധികൾക്കിടയിൽ അമർഷം പുകയുന്നത് മലയാളത്തിന്റെ ചലച്ചിത്രമേള വെറും സിനിമകളുടെ പ്രദർശനം മാത്രമല്ല കൂട്ടായ്മകളുടെ ജനാധിപത്യ വേദി കൂടിയാണ് യു എ പി എം ടി പി കൊലക്കേസ് മുതൽ അശാസ്ത്രീയമായ റിസർവേഷനും വേണ്ട രീതിയിൽ സിനിമ പരിഗണിക്കാത്തതിലുള്ള സംവിധായകരുടെ പ്രതിഷേധവും ഉൾപ്പെടെ വലിയ പ്രക്ഷോഭങ്ങൾക്ക് മേളയുടെ കഴിഞ്ഞകാല പതിപ്പുകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ജനാധിപത്യ നിഷേധങ്ങൾക്ക് എതിരായ ഇത്തരം പ്രതിഷേധങ്ങളെ കേസെടുത്തൊതുക്കുന്ന നടപടി ഇതുവരെ കണ്ടിട്ടില്ലെന്ന് ഡെലിഗേറ്റുകൾ സാക്ഷി വിദേശത്ത് നിന്നും സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തുന്ന സിനിമാ പ്രവർത്തകർ പോലും നമ്മുടെ ജനാധിപത്യ സഹിഷ്ണുതയെ പ്രകീർത്തിച്ചിട്ടുണ്ട് എന്നാൽ നിലവിൽ വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് എടുത്ത കേസും മേളയിലെ പോലീസിന്റെ ഇടപെടലുകളും പരക്കെ വിമർശിക്കപ്പെടുകയാണ് ഒരു സിനിമയ്ക്കായി മണിക്കൂറുകൾ നീണ്ട ക്യൂവിൽ നിന്ന് ഒടുവിൽ സീറ്റ് കിട്ടാതിരുന്ന ഡെലിഗേറ്റുകളുടെ സ്വാഭാവിക പ്രതികരണം മാത്രമായിരുന്നു ടാഗോർ തിയേറ്ററിൽ കണ്ടത് അക്കാദമിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് സീറ്റ് റിസർവ് ചെയ്തിട്ടും തിയേറ്ററിനകത്ത് കയറാൻ കഴിയാത്തവരായിരുന്നു പ്രതിഷേധിച്ചത് വളണ്ടിയർമാർ ഡെലിഗേറ്റുകളെ ഉം തള്ളുകയും ചെയ്തത് അവിടെ കൂടിയവർ കണ്ടതുമാണ് എന്നാൽ പോലീസ് വിദ്യാർത്ഥികളെ മാത്രം കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മൂന്ന് വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുക്കുകയും മുപ്പത് പേർക്കെതിരെ കേസെടുക്കുകയുമാണ് ചെയ്തത് കസ്റ്റഡിയിൽ എടുത്തവർക്കെതിരെ കലാപകുറ്റത്തിനും അന്യായമായ സംഘം ചേരലിനുമാണ് കേസ് ഐ പി സിയിലെ വിവിധ വകുപ്പുകൾ പ്രകാരമിട്ട കേസുകളിൽ രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും ഒരു സ്വാഭാവിക പ്രതിഷേധത്തിന്റെ പേരിൽ ഇത്തരമൊരു കേസെടുത്തതിനെതിരെ പ്രതിനിധികൾ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് കേസ് പിൻവലിച്ചില്ലെങ്കിൽ പരസ്യമായി രംഗത്തു വരാനാണ് ഡെലിഗേറ്റുകളുടെ തീരുമാനം അതേസമയം പോലീസ് ഇടപെടലുകളിൽ ചലച്ചിത്ര അക്കാദമിയിലും അഭിപ്രായ വ്യത്യാസം രൂക്ഷമാണെന്നാണ് വിവരം പോലീസ് നടപടിയെ ന്യായീകരിച്ചുകൊണ്ട് ഇടപെടലുകൾക്ക് കാരണമുണ്ടാകാമെന്ന രീതിയിലായിരുന്നു ചെയർമാൻ രഞ്ജിത്ത് പ്രതികരിച്ചത് എന്നാൽ ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന പോലീസ് നടപടി ശരിയല്ലെന്ന നിലപാട് വൈസ് ചെയർമാൻ പ്രേംകുമാർ പരസ്യമാക്കിയിട്ടുണ്ട് പോലീസ് നടപടി പുനരാലോചിക്കാൻ ആവശ്യപ്പെടണമെന്ന നിലപാടും അക്കാദമിയിലെ നിരവധി പേർക്കുണ്ട് ഇത്രയും കാലത്തെ ചരിത്രം തുടര്ന്നുള്ള പോലീസ് നടപടികൾക്കെതിരെയാണ് അഭിപ്രായ രൂപീകരണം നടക്കുന്നത് യു ടോക്ക് തിരുവനന്തപുരം